നമസ്കാരം. പാഞ്ചജന്യം ഭാരതം ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയാണ് യോഗായനം. ഈ മാസം 17 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 8 മുതൽ 9:30 വരെയാണ് പരിപാടി നടക്കുന്നത്. 5 ദിവസങ്ങളിലായി ഓൺലൈനായി സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിശദവിവരങ്ങൾ പാഞ്ചജന്യം ഭാരതം സംഘാടകർ പിന്നീട് അറിയിക്കുന്നതാണ്. യോഗായനം പരിപാടിയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖരായ നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ എം വി നടേശൻ, പതഞ്ജലി പ്രാണായോഗ വിദ്യാപീഠത്തിന്റെ ഡയറക്ടർ ഡോക്ടർ ഇ എം ജി നായർ, പാലക്കാട് വ്യാസ വിദ്യാപീഠത്തിന്റെ പ്രിൻസിപ്പൽ ജി ദേവൻ, കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരി, പന്തളം NSS കോളേജ് നിന്നും ഡോക്ടർ കൃഷ്ണവേണി, സംഗീതജ്ഞൻ ചേർത്തല രംഗനാഥ ശർമ്മ, പതഞ്ജലി യോഗ വിദ്യാപീഠത്തിൽ നിന്നും കൈതപ്രം വാസുദേവൻ, കോഴിക്കോട് നിന്നും ഗോപിക വർമ്മ, ജി ജീവനം, പാലക്കാട് നിന്നും ആചാര്യ വിനയ് കൃഷ്ണ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആർഷഭാത സംസ്കാരത്തിന്റെ ഉന്നമനത്തിനായി ഹൈന്ദവരുടെ ഏകീകരണ ലക്ഷ്യമായി തുടങ്ങിയ പാഞ്ചജന്യ ഭാരതം എന്ന സംഘടന നിലവിൽ രാജ്യത്ത് കോവിഡ് പിടിമുറുക്കുമ്പോൾ മറ്റു സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് സേവാ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വെബിനാറുകൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോഴിതാ പാഞ്ചജന്യ ഭാരതം ഗുരുസാഗരം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സംഘടനയുടെ നാഷണൽ വൈസ് ചെയർമാൻ RR ഡൽഹി പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. ഭാരതീയ ഗുരുപരമ്പരയിലെ വർത്തമാനകാല ഗുരുക്കന്മാരിൽ ചിലരെ പരിചയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ന് പാഞ്ചജന്യം ഭാരതം നടത്തുന്നത്. ഗുരുപരമ്പരയിലെ ആചാര്യന്മാരുടെ ജീവിത ദർശനങ്ങൾ ഈ തലമുറയ്ക്ക് കൈമാറാനുള്ള ലക്ഷ്യമാണ് ഈ ഗുരുസാഗരം പരമ്പരയെന്ന് പാഞ്ചജന്യത്തിന്റെ നാഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ കാവാലം നന്ദകുമാർ തത്വമയി ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം. ഭാരതത്തിലെ ഗുരുപരമ്പരയിലെ ആചാര്യന്മാർ മാനവരാശിക്ക് നൽകിയ സംഭാവനകൾ, ആ ദർശനം ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരു ശ്രമമാണ് പാഞ്ചജന്യം ഭാരതം ഗുരുസാഗരം എന്ന പരിപാടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 2021 January 12 മുതൽ 30 വരെ ഒരു നീണ്ട പരമ്പര ഒരുക്കിക്കൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതചരിത്രത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവിതചരിത്രത്തെക്കുറിച്ചും ഒക്കെയുള്ള പ്രഭാഷണങ്ങൾ അടങ്ങുന്ന പരമ്പര ബംഗാളിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങാനായി എന്നത് ഏറെ സന്തോഷമുളവാക്കുന്ന ഒന്നാണ്. ഈ കഴിഞ്ഞ May 17 മുതൽ ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് ശങ്കരാചാര്യസ്വാമികളുടെ ദർശനത്തെക്കുറിച്ചുള്ള 3 ദിവസത്തെ ഒരു പരമ്പര പാഞ്ചജന്യം ഭാരതം ഒരുക്കിക്കൊണ്ടായി. തുടർന്ന് മഹാന്മാരായ ആചാര്യന്മാരായ ശ്രീനാരായണ ഗുരുസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയ മഹാന്മാരുടെ ജീവിത ചരിത്രത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചുമുള്ള സംഭാഷണ പരമ്പര, പ്രഭാഷണ പരമ്പര ഒരുക്കുകയാണ് ഗുരുസാഗരം എന്ന പരിപാടിയിലൂടെ അടുത്തതായി. പ്രധാനപ്പെട്ട പ്രവർത്തന പ്രചരണ മേഖലകളും വിഷയങ്ങളും പാഞ്ചജന്യം ഭാരതം കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇപ്പോൾ മികച്ച പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകുകയാണ് പാഞ്ചജന്യം ഭാരതം എന്ന സംഘടന. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും പാഞ്ചജന്യം ഭാരതം സജീവവുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.